അബ്ദുൽ കരീം കൊടലിൽ എം എസ് എഫിലൂടെ രാഷ്ട്രീയ രംഗത്ത് സജീവമായി തിളങ്ങി നിൽക്കെ തന്റെ 24 വയസ്സിൽ പ്രവാസ ലോകത്തെത്തുകയും ദുബായ് കെ എം സി സിയുടെ തിരൂർ മുനിസിപ്പൽ കമ്മിറ്റിയുടെ സാരഥ്യം ഏറ്റെടുക്കുകയും കൂടാതെ തിരൂർ പ്രവാസി കൂട്ടായ്മയുടെയും തിരൂർ കോരങ്ങത്ത് മഹല്ല് കമ്മിറ്റിയുടെയും സംഘാടകനായി പ്രവർത്തിച്ചു വരികെ 2020 May 29 ദുബായിൽ വെച്ച് നമ്മോട് വിട പറഞ്ഞ പ്രിയ സുഹൃത്ത്, 24 വർഷം പ്രവാസ ജീവിതം നയിച്ച അബ്ദുൽ കരീം 48 വയസ്സിൽ വിട പറയുമ്പോൾ ജീവകാരുണ്യ പ്രവർത്തന രംഗത്തെ മാതൃകാ സേവകനാണ് നമുക്ക് നഷ്ടമായത്. അദ്ദേഹത്തിന്റെ പാരത്രിക ജീവിതം അല്ലാഹു അനുഗ്രഹീതമാക്കട്ടെ. ആമീൻ. സ്വാതന്ത്ര്യ പോരാട്ടത്തിന്റെ തീനാളങ്ങൾ ആളിപ്പടർന്ന സമരഭൂമി, ട്രാജഡിയുടെ തീവണ്ടി കുതിപ്പിന് സാക്ഷ്യം വഹിച്ച മണ്ണ്, മലയാള ഭാഷാ പിതാവിന്റെ പുണ്യപ്പിറവിയിൽ അഭിമാന ഹർഷം കൊണ്ട തിരൂർ. അങ്ങാടി കവലകളും മീൻ ചന്തകളും കളിയാരവം മുടങ്ങിയ മൈതാനങ്ങളും കായലും കാനന ഭംഗിയും കൊണ്ട് സുഗ്രതമേറിയ ഈ മണ്ണിൽ നിന്നും വീടും വീട്ടുകാരെയും വിട്ട് പ്രതീക്ഷയുടെ പേടകമേറി അവർ ഈ മണ്ണിലെത്തി. ഇമാറാത്തിന്റെ മണ്ണിൽ ഇതിഹാസങ്ങൾ എഴുതിയ ഇടം, അനേകായിരം ജനങ്ങൾക്ക് ആശ്രയ സംരക്ഷണ കേന്ദ്രമായി വിരാജിക്കുന്ന മലയാളിയുടെ സ്വന്തം ദുബായ്. വിയർപ്പ് ചിന്തി ശൈത്യവും ഉഷ്ണവും സഹിച്ച് കിട്ടുന്ന സമ്പാദ്യം കൊണ്ട് അപരന്റെ പരാതികൾക്ക് കാതോർത്ത ഈ കൂട്ടർ ദുബായിൽ തിരൂരുകാരുടെ അന്തസ് അടയാളപ്പെടുത്തി. കെ എം സി സി കരുണവറ്റാത്ത കടലാഴമായ ഈ സംഘത്തിന് ഇന്ന് തിരൂർ മണ്ഡലത്തിൽ ഊർജസ്വലരായ ഒരു നേത്രനിര തന്നെയുണ്ട്. നിലവിൽ വന്ന കമ്മിറ്റി കുറഞ്ഞ വർഷങ്ങൾ താണ്ടിയപ്പോഴേക്കും നിരവധിയായ ചരിത്ര മുഹൂർത്തങ്ങളാണ് നാടിന് സമ്മാനിച്ചത്. പുതുതായി നിലവിൽ വന്ന കമ്മിറ്റിക്ക് കീഴിലുള്ള പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം ഇൻസെപ്ഷൻ 2019. പ്രസ്തുത പരിപാടി തിരൂർ മണ്ഡലം മുസ്ലിം ലീഗ് പ്രസിഡന്റ് സെയ്തലവി മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. കലാകായിക സാംസ്കാരിക മേഖലയിൽ പുത്തനുണർവ് നൽകി നടത്തിയ തിരൂർ ഫെസ്റ്റിന്റെ ബ്രോഷർ പ്രകാശനം ഡോക്ടർ അൻവർ അമീൻ സാഹിബ് നിർവഹിച്ചു. തിരുനാവായ പഞ്ചായത്ത് പ്രസിഡന്റ് ഫൈസൽ എടശ്ശേരിക്ക് സ്വീകരണം. കാരുണ്യ സ്പർശം 2019 ഭാഗമായി ദുബായിലെ വ്യവസായികളിൽ നിന്നും കാരുണ്യ പ്രവർത്തനങ്ങൾക്കായി ഫണ്ട് സമാഹരിച്ച് മണ്ഡലത്തിൽ സാമ്പത്തിക പ്രയാസമനുഭവിക്കുന്ന കുടുംബങ്ങൾക്ക് തണലേകാൻ കഴിഞ്ഞതിൽ അഭിമാനിക്കുന്നു. 2019 പ്രളയത്തിൽ നാട്ടിൽ പ്രയാസമനുഭവിക്കുന്നവർക്ക് കൈത്താങ്ങാകാൻ മലപ്പുറം ജില്ലാ കെ എം സി സി കമ്മിറ്റി നാട്ടിലേക്ക് അയച്ച കാർഗോ സാധനങ്ങൾ സ്വരൂപിക്കുന്നതിൽ പങ്കാളിയായി. പ്രവാസ ജീവിതം മതിയാക്കി നാട്ടിലേക്ക് മടങ്ങുന്ന മലപ്പുറം ജില്ലാ വൈസ് പ്രസിഡന്റായിരുന്ന അബൂബക്കർ ബി പി അങ്ങാടിക്ക് ജില്ലാ കമ്മിറ്റിയോടൊപ്പം സംയുക്തമായി യാത്രയയപ്പ് സംഘടിപ്പിച്ചു. പ്രവാസി പ്രവർത്തകർക്കായി പ്രഗത്ഭ പ്രഭാഷകൻ ഹസീം ചെമ്പ്രയുടെ നേതൃത്വത്തിൽ പൊളിറ്റിക്കൽ ക്ലാസ്. മണ്ഡലം യൂത്ത് ലീഗ് സമ്പൂർണ്ണ സമ്മേളനത്തിന്റെ പ്രചരണാർത്ഥം ഗ്രീൻ എക്സ്പാട്രിയറ്റ് സമ്മിറ്റ് എന്ന പരിപാടി സംഘടിപ്പിച്ചു. പങ്കെടുത്തവരിൽ ആവേശം സൃഷ്ടിച്ച സി പി മൊയ്തീൻ ഹാജി മെമ്മോറിയൽ വടംവലി മത്സരം വിപുലമായി സംഘടിപ്പിച്ചു. തിരൂർ ഫെസ്റ്റിന്റെ ഭാഗമായി യാഹു ബാപ്പു മെമ്മോറിയൽ ഫുട്ബോൾ ടൂർണമെന്റ്. ടൂർണമെന്റ് പത്മശ്രീ ഡോക്ടർ ആസാദ് മൂപ്പൻ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലത്തിൽ നിന്നുള്ള വിവിധ ടീമുകൾ പങ്കെടുത്തു. പ്രവാസി പ്രവർത്തകരുടെ കുടുംബങ്ങൾ ഒന്നിച്ച ഫാമിലി മീറ്റ് 2019 വ്യത്യസ്തമായി. പരിപാടി അബ്ദുസമദ് സാബിൽ ഉദ്ഘാടനം ചെയ്തു. ഷംസുദ്ദീൻ ബിൻ മുഹിയദ്ദീൻ പങ്കെടുത്തു. കുട്ടികൾക്കായി വിവിധ കലാപരിപാടികൾ സംഘടിപ്പിച്ചു. കൊറോണ കാലയളവിൽ ജോലി നഷ്ടപ്പെട്ടും മറ്റും നാട്ടിൽ പോകാൻ കഴിയാതെ വിമാന സർവീസുകൾ നിർത്തലാക്കിയ സാഹചര്യത്തിൽ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ 9 ചാർട്ടേഡ് വിമാനങ്ങൾ തരപ്പെടുത്താൻ സാധിച്ചു. 5 മണ്ഡലം കമ്മിറ്റി നേരിട്ടും 4 മണ്ഡലത്തിലെ മറ്റു സംഘടനകളുമായി സഹകരിച്ചും ഏർപ്പാടാക്കാൻ കഴിഞ്ഞു. മണ്ഡലത്തിലെന്ന് മാത്രമല്ല ജില്ലക്കകത്തും പുറത്തുമുള്ള 1000 യാത്രക്കാരെ നാട്ടിലെത്തിക്കാൻ സാധിച്ചതും പ്രയാസമനുഭവിക്കുന്ന പലർക്കും സൗജന്യ യാത്രയും സാധ്യമാക്കിയതും ഏറെ അഭിമാനത്തോടെ ഓർക്കുന്നു. ചാർട്ടേഡ് ഫ്ലൈറ്റ് സാധ്യമാക്കുന്നതിൽ അബ്ദുസമദ് എന്ന ബാബു എടക്കുളത്തിന്റെ ഇടപെടലുകൾ ഏറെ സ്മരിക്കപ്പെടുന്നതാണ്.
ദുബായ് KMCC ഐസൊലേഷൻ സെന്റർ സജ്ജീകരിക്കുന്നതിനായി മണ്ഡലത്തിൽ നിന്നുള്ള വോളണ്ടിയർമാരുടെ സജീവ സാന്നിധ്യം ശ്രദ്ധേയമായി. ദുബായ് നഗരത്തിലെ വിവിധ പ്രദേശങ്ങളിൽ കൊറോണ കാലത്ത് ബുദ്ധിമുട്ട് അനുഭവിച്ചിരുന്നവർക്കായി റമദാൻ ഭക്ഷണവും കിറ്റ് വിതരണവും. മലബാർ സമരം 100 എന്ന വ്യത്യസ്തമായ പരിപാടി ദുബായ് KMCC CDA ഡയറക്ടർ ബോർഡംഗം റാഷിദ് ബിൻ അസ്ലം ഉദ്ഘാടനം ചെയ്തു. ഇൻസൈറ്റ് തിരൂർ പരിപാടി പ്രൗഢമായി സംഘടിപ്പിച്ചു. KMCC മലപ്പുറം ജില്ലാ പ്രസിഡന്റ് ചെമ്മുക്കൻ യാഹുമോൻ സാഹിബ് ഉദ്ഘാടനം ചെയ്തു. കിഷൻ കെഞ്ചിലെ കുർത്തബ പ്രൊജക്ടിലേക്ക് ധനസഹായം നൽകാൻ തീരുമാനിച്ചു. ഈ പ്രവർത്തനങ്ങൾക്കെല്ലാം പിൻബലമായി മണ്ഡലത്തിലെ മുഴുവൻ പഞ്ചായത്ത് മുനിസിപ്പൽ കമ്മിറ്റികളും കർമ്മനിരതരായി കൂടെ നിന്നത് നന്ദിയോടെ സ്മരിക്കുന്നു. ഇതിനു പുറമെ പഞ്ചായത്ത് മുനിസിപ്പൽ കമ്മിറ്റികൾ നടത്തിയ വ്യത്യസ്ത പരിപാടികളും മണ്ഡലത്തിനകത്ത് ശ്രദ്ധേയമായി കഴിഞ്ഞിരിക്കുകയാണ്. ഇക്കഴിഞ്ഞ കാലങ്ങളിൽ ഞങ്ങളോട് ചേർന്ന് നിന്നവരെ, സഹായിച്ചവരെ, സഹകരിച്ചവരെ നന്ദിയോടെ സ്മരിച്ചുകൊണ്ട് കർമ്മപഥത്തിൽ ഇനിയുമേറെ ദൂരം സഞ്ചരിക്കാനുണ്ടെന്ന യാഥാർത്ഥ്യ ബോധത്തോടെ നാഥൻ അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ KMCC തിരൂർ നിയോജക മണ്ഡലം കമ്മിറ്റി.